വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ വേഗം തയ്യാറാക്കിയെടുക്കാം. ഇത് തണുപ്പിച്ചെടുക്കേണ്ട ഒരു ടൈം മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം, എന്നെങ്കിലേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പാനിൽ ഒരു കപ്പ് പാല് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ പാലിലാണ് ഈ ക്യാരറ്റ് വേവിച്ചെടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വേവിക്കാം, എന്നെങ്കിലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ ക്യാരറ്റ്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മൾ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കസ്റ്റാർഡ് പൗഡർ ആണ്. അത് നമ്മൾ തണുത്ത പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഈ മിക്സ് ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സാണ്, അതും കൂടി ചേർത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് ഒന്നും വേണമെന്നില്ല, നമ്മൾ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഏലക്ക കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് കുറുക്കിയെടുക്കണം. അപ്പൊ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റ് ബദാമും വെച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തണുത്ത് റെഡി ആയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുഡിങ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.